നമസ്കാരം. 2022 സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിക്കുന്നത്. രാജ്യവ്യാപകമായ നടത്തിയ അന്വേഷണത്തിനും റെയ്ഡുകൾക്കും ശേഷമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുകൊണ്ടുള്ള തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ട്രിബ്യൂണലുകളും ഇതിനോടകം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ എടുത്തിട്ടുണ്ട്. അത്തരത്തിൽ പല കേസുകളിലും ഇനിയും പിടികിട്ടാനുള്ള പലരുമുണ്ട്. ഈയിടെ, അതായത് കഴിഞ്ഞ 12-ാം തീയതി, ഫെബ്രുവരി 12-ാം തീയതി, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തത് കേരളത്തിലെ കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിലെ ഒരു ഒളിയിടത്തിൽ നിന്നാണ് ജാഫറിനെ അറസ്റ്റ് ചെയ്യുന്നത്. ജാഫർ എന്ന ആൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മുഖ്യ പരിശീലകനാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരപ്രവർത്തനങ്ങളിൽ ഏറ്റവും കുപ്രസിദ്ധമായ ഒന്ന് എന്നത് ലിസ്റ്റ് തയ്യാറാക്കി എതിരാളികളെ വകവരുത്തുക എന്നുള്ളതാണ്. എതിർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങളിലുള്ളവർ, ഇവരെയൊക്കെ സമുദായ മത മേലധ്യക്ഷന്മാർ, ഇവരെയൊക്കെ ലിസ്റ്റ് തയ്യാറാക്കി അനുകൂലമായ സാഹചര്യം വരുമ്പോൾ കൊല്ലുക എന്നതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രവർത്തന രീതി. ഇങ്ങനെ കൊല നടത്തുന്ന ടീം അംഗങ്ങളെ ഹിറ്റ് സ്ക്വാഡുകൾ അഥവാ കില്ലർ സ്ക്വാഡുകൾ എന്നൊക്കെയാണ് അവർ വിളിച്ചിരുന്നത്. ഈ കില്ലർ സ്ക്വാഡുകൾക്ക് പരിശീലനം നൽകാനുള്ള ഒരു ടീമും ഉണ്ടായിരുന്നു. ഈ ടീം അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്ന മുഖ്യ പരിശീലകനായിരുന്നു ഭീമൻ്റെ വിട ജാഫർ. ഈ ജാഫറിനെയാണ് കഴിഞ്ഞ 12-ാം തീയതി കണ്ണൂരിൽ നിന്നും NIA അറസ്റ്റ് ചെയ്തത്. ഏതാണ്ട് 60-ഓളം പ്രതികളാണ് ഈ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് NIA കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലുള്ളത്. ഇതിൽ നിരവധി പേരെ ഇതിനോടകം തന്നെ പിടിച്ചു കഴിഞ്ഞു. പക്ഷേ കുറച്ചു പേർ ഇപ്പോഴും ഒളിവ് ജീവിതത്തിലാണ്, അല്ലെങ്കിൽ കാണാമറയത്താണ്. അതുകൊണ്ട് തന്നെ ജാഫറിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അത് മറ്റുള്ളവരെ പിടിക്കാനുള്ള അതിനിർണായകമായ വിവരങ്ങളാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏതാനും ദിവസങ്ങളായി NIA കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയാണ് ജാഫറിനെ. അത്തരത്തിൽ ജാഫറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും NIA നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് RSS നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കില്ലർ സ്ക്വാഡുകൾ ഇപ്പോഴും കാണാമറയത്തുണ്ട്. അവരെ പിടികൂടാനുള്ള നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ജാഫറിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒളിയിടങ്ങളിൽ നിന്നും ഇത്തരം ഭീകരരെ പിടിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് NIA നടത്തുകയാണ്. അതിനുവേണ്ടി FTT എന്ന ഫിജിറ്റീവ് ട്രാക്കിംഗ് ടീമിനെയാണ് കേരളത്തിൽ അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അത് NIA തന്നെ ഒരു ഉപവിഭാഗമാണ്. FTT അംഗങ്ങൾ കേരളത്തിൽ വല വിരിച്ച് ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരരെ പിടികൂടാനുള്ള അതീവ നിർണായകമായ ഒരു ശ്രമത്തിലാണ്. കാരണം ജാഫറിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അതിനിർണായകമായ വിവരങ്ങളാണ്. ഈ വിവരങ്ങൾ വച്ചുകൊണ്ട് എത്രയും വേഗം മറ്റുള്ളവരെ പിടിക്കുക എന്ന ഉദ്യമത്തിലാണ് നിരവധി സംഘടനകളെയും അതുപോലെ തന്നെ വ്യക്തികളെയും ചില മാധ്യമ പ്രവർത്തകരെയും FTT നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് സൂചന. കാരണം പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസുകളിൽ പ്രതികളായിട്ടുള്ള ചിലർ, നിർണായകമായ ചില പ്രതികൾ, ഇവരൊക്കെ വർഷങ്ങളായി കേരളത്തിൽ ഒളിവിൽ താമസിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതായത് കൈവെട്ട് കേസിലെ പ്രതി, ഒന്നാം പ്രതിയായ സവാദ് പിടിയിലായത് 13 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. ഈ 13-ൽ 8-ലധികം വർഷവും അയാൾ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ NIA മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഫറിനെ പോലെയുള്ള ആളുകൾ, സവാദിനെ പോലെയുള്ള ആളുകൾ ഇവിടെ സുരക്ഷിത താവളമൊരുക്കി അവർ അവിടെ ഒളിവിൽ കഴിയുകയാണ്. ഇത്തരത്തിലുള്ള സുരക്ഷിത താവളങ്ങൾ പോപ്പുലർ ഫ്രണ്ടിന് കേരളത്തിൽ ഉണ്ട് എന്നതിൻ്റെ സൂചനയാണ്. 6-ഓളം ഭീകര പരിശീലന കേന്ദ്രങ്ങളെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം NIA പിടിച്ചെടുത്തത്, കണ്ടുകെട്ടിയത്. ഗ്രീൻ വാലി അടക്കം 6-ഓളം ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഈ സാംസ്കാരിക സാക്ഷര കേരളത്തിൽ നിന്നും NIA കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഗ്രീൻ വാലി മോഡൽ പരിശീലന കേന്ദ്രങ്ങൾ ഇനിയും കേരളത്തിലുണ്ടോ എന്നാണ് ഇപ്പോൾ NIA അന്വേഷിക്കുന്നത്. കാരണം ഇത്രയധികം ഭീകരർ ഒളിവിൽ താമസിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതിനുള്ള പശ്ചാത്തലമുണ്ട് എന്ന് കേന്ദ്ര ഏജൻസി വിലയിരുത്തുന്നു. ഇത്തരം ഭീകര പരിശീലന കേന്ദ്രങ്ങളിലാണ് നേരത്തെ പറഞ്ഞ കൊലയാളി സംഘങ്ങൾക്ക് ഒരു മനുഷ്യനെ എങ്ങനെ അതിവേഗം വെട്ടിയും കുത്തിയും കൊലപ്പെടുത്താം, എങ്ങനെ അവൻ്റെ മർമ്മസ്ഥാനത്ത് വെട്ടിയും കുത്തിയും അവനെ രക്ഷപ്പെടുത്താനാകാത്ത വിധത്തിൽ അവനെ കൊലപ്പെടുത്താം എന്നൊക്കെയുള്ള പരിശീലനങ്ങളാണ് ജാഫറിൻ്റെ നേതൃത്വത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊലയാളി സംഘങ്ങൾക്ക് നൽകി വന്നിരുന്നത്. പാലക്കാട് RSS നേതാവായ ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ ഭീകരർക്ക് പരിശീലനം നൽകിയതും ഈ ജാഫറാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വന്നിട്ടുണ്ട് എന്നാണ് സൂചന. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒളിയിടങ്ങളിലേക്ക് ഫിജിറ്റീവ് ട്രാക്കിംഗ് ടീം എത്താൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് നിർണായകമായത് ജാഫറിൻ്റെ അറസ്റ്റുമാണ്.
വർഷങ്ങളോളം എങ്ങനെ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കേരളത്തിൽ ഒളിവിൽ കഴിയുന്നു എന്നതിന് ഉത്തരം കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പും പറയേണ്ടതാണ്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിസ്സഹകരണം തുടരുകയാണ് എന്നാണ് NIA അടക്കം പറച്ചിൽ. അതായത് ഈ ഗ്രീൻ വാലി അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് പരിശോധന നടത്തണം, ആ കേന്ദ്രങ്ങളിൽ ഒരു കണ്ണു വേണം എന്ന് വർഷങ്ങളായി NIA പറഞ്ഞിരുന്നതാണ്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ കേരള പോലീസ് തയ്യാറായില്ല. കണ്ണൂർ ജില്ലയിൽ നിന്ന്, ഒടുവിൽ CPM ശക്തി കേന്ദ്രമായ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെയാണ് ഒളിവിൽ കഴിഞ്ഞിട്ടുള്ള പല പോപ്പുലർ ഫ്രണ്ട് കേസുകളിലെ പ്രതികളും അറസ്റ്റിലായിട്ടുള്ളത്. സവാദും അതുപോലെ തന്നെ ജാഫറും എല്ലാം അറസ്റ്റിലായിട്ടുള്ളത് അവിടങ്ങളിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചും മറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ചും FTTയുടെ വിശദമായ അന്വേഷണവും പരിശോധനകളും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.